മോർണിംഗ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സാക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാജൻ, നിങ്ങൾക്ക് എക്കണോമിക്സ് ആണ് പഠിപ്പിക്കുന്നത്. പ്ലസ് ടു എക്കണോമിക്സിൽ ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള, ഈ വർഷം പഠിക്കാനുള്ള പേപ്പറിൻ്റെ പേരാണ് എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ്. ഈ എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ പേപ്പറിൽ നമുക്ക് എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായി, എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻസ് പഠിക്കണം. അത് കഴിഞ്ഞാൽ എക്കണോമിക്സിൻ്റെ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് പഠിക്കണം. അത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ഇങ്ങനെയാണ് എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, എവല്യൂഷൻ ഓഫ് എക്കണോമിക്സിൽ പ്രധാനമായിട്ടും മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ടിൻ്റെയും ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഏകദേശം ഒന്ന് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഒന്നായിട്ടാണ്. ആദ്യം മൈക്രോ എക്കണോമിക്സ് പറയും, അതിൻ്റെ ഭാഗമായിട്ട് മാക്രോ എക്കണോമിക്സും. അപ്പോൾ മൈക്രോയിലെയും മാക്രോയിലെയും ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഒന്നായിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള പേപ്പറിൻ്റെ പേര് തന്നെയാണ് എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ്. എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എങ്ങനെയുണ്ടായി, ആ എക്കണോമിക്സിൻ്റെ ചരിത്രം എന്ന് പറയുന്ന സബ്ജക്റ്റിന് അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള നാൾ വഴികൾ, അതിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതാണ് എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ പേപ്പറിൽ നമ്മൾ പഠിക്കാൻ. അങ്ങനെ എക്കണോമിക്സിൽ ഉണ്ടായിട്ടുള്ള ആ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞ് എക്കണോമിക്സിലെ അനവധി നിർവചനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നാല് നിർവചനങ്ങളാണ് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കേണ്ടത്. ഈ നാല് നിർവചനങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാം എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എങ്ങനെയുണ്ടായി. എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ്. The term economics has been derived from a Greek word oikonomia. Oikonomia എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് economics എന്ന് പറയുന്ന പദം ഉണ്ടായിട്ടുള്ളത്. The Greeks, that means the people of Greeks, used this term for the management of their city states or for their household. Therefore, economics is considered as a part of political science in ancient times. അപ്പോൾ ഓയിക്കണോമിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന പദം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗ്രീക്കുകാർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പദം ഉപയോഗിച്ചിരുന്നത്? മാനേജ്മെൻ്റ് ഓഫ് ദെയർ സിറ്റി സ്റ്റേറ്റ്സ് ഓർ ഫോർ ദെയർ ഹൗസ് ഹോൾഡ്. അവരുടെ സിറ്റി സ്റ്റേറ്റ്സിൻ്റെ അല്ലെങ്കിൽ പട്ടണപ്രദേശങ്ങളുടെ ഭരണകാര്യത്തെ സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളുടെ ഭരണകാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിക്കണോമിയ എന്ന് പറയുന്ന ഈ പദം ഗ്രീക്ക് ജനത ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഭരണകാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പദത്തിൽ നിന്ന് രൂപം കൊണ്ടതായതുകൊണ്ട് ആദ്യകാലത്ത് ഇക്കണോമിക്സിനെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ, രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കിയിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് എക്കണോമിക്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിപെൻഡൻറ്റ് സബ്ജക്ട്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ നോക്കാനുള്ളത്, എക്കണോമിക്സ് എന്ന് പറയുന്ന പദം എന്തിൽ നിന്ന് വന്നു, ആ പദം ഗ്രീക്ക് ജനത എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു, സാമ്പത്തിക ശാസ്ത്രത്തെ, എക്കണോമിക്സിനെ ആദ്യകാലത്ത് ഇൻഡിപെൻഡൻ്റ് സ്റ്റാറ്റസ്, സ്വതന്ത്ര പദവി ഉണ്ടായിരുന്നോ ഇല്ലയോ. അപ്പോൾ ദി ടേം എക്കണോമിക്സ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് ഓയിക്കണോമിയ. ദി ഗ്രീക്സ് യൂസ്ഡ് ദിസ് ടേം ഫോർ ദി മാനേജ്മെൻറ്റ് ഓഫ് ദെയർ സിറ്റി സ്റ്റേറ്റ്സ് or for their household. Therefore, that means it is derived from a word which is related to political science. Therefore, economics is considered as a part of political science in ancient time. In the year 1776, a famous Greek economist Adam Smith, 1776, ആഡം സ്മിത്ത് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഗ്രീക്ക് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പബ്ലിഷ് എ ബുക്ക്. ദി നെയിം ഓഫ് ദിസ് ബുക്ക് ഈസ് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്.
ആൻഡ് എൻക്വയറി, ഒരു അന്വേഷണം. ഇൻ്റെ ദി നേച്ചർ, സ്വഭാവം. കോസസ്, കാരണങ്ങൾ. വെൽത്ത് ഓഫ് നേഷൻസ്, രാഷ്ട്രങ്ങളുടെ സമ്പത്ത്. അപ്പോൾ രാഷ്ട്രങ്ങളുടെ സമ്പത്തിൻ്റെ സ്വഭാവത്തെയും കാരണത്തെയും കുറിച്ച് ഒരന്വേഷണം എന്ന് പറയുന്ന പുസ്തകം 1776 ആഡം സ്മിത്ത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇന്ത്യ 1776 എ ഫേമസ് ഗ്രീക്ക് എക്കോണമിസ്റ്റ് ആഡം സ്മിത്ത് പബ്ലിഷ്ഡ് എ ബുക്ക് കോൾഡ് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ദിസ് ഈസ് ദി ഫസ്റ്റ് ബുക്ക് ഇൻ എക്കണോമിക്സ്. ദറ്റ് മീൻസ് ദിസ് ബുക്ക് എൻ്റയർലി ഡീൽസ് വിത്ത് എക്കണോമിക്സ് എലോൺ. Earlier that, there are so many books related to economics, but all of these books, economics is narrated as a part of another subject, that mainly political science. But this book entirely narrated to economics alone. So, with the publication of this book, the term economics got an independent status before it is a part of political science. So, Adam Smith gave an independent status to the subject economics. Therefore, Adam Smith is considered as the father of modern economics. For in the year 1776, a famous Greek economist, Adam Smith, published a book called An Inquiry into the Nature and Causes of Wealth of Nations. With the publication of this book, the term economics got an independent status. Therefore, Adam Smith is considered as the father of modern economics. 1776 Adam Smith എന്ന് പറയുന്ന പ്രസിദ്ധനായ ഗ്രീക്ക് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ രാഷ്ട്രങ്ങളുടെ സമ്പത്തിൻ്റെ സ്വഭാവത്തെയും കാരണത്തെയും കുറിച്ച ഒരു അന്വേഷണം, ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തു. ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തോടുകൂടി സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു സ്വതന്ത്ര പദവി ലഭിച്ചു. അതുകൊണ്ട് ആഡം സ്മിത്തിനെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയും. സോ ദറ്റ് ഇസ് ദി എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന പദം എന്തിൽ നിന്നുണ്ടായി? ആ പദം എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു? ആദ്യകാലത്ത് എക്കണോമിക്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഓ ഇക്കണോമിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് വന്നത്. ഗ്രീക്കുകാർ ഈ പദത്തെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ അല്ലെ രാഷ്ട്രമീമാംസയുടെ ഭാഗമായിട്ട് എക്കണോമിക്സിനെ കണക്കാക്കിയിരുന്നു. അങ്ങനെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ ഭാഗമായിരുന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായിരുന്ന എക്കണോമിക്സിനെ ഒരു ഇൻഡിപെൻഡൻ്റ് സ്റ്റാറ്റസ്, സ്വതന്ത്ര പദവി നേടിക്കൊടുത്തത് ആഡം സ്മിത്ത് ആയതുകൊണ്ട് ആഡം സ്മിത്തിനെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയും. ഇതാണ് എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്. ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്. There are many definitions of to economics. Sambathiya shastrathile anavadhi nirvachanam. But there are four major definitions of economics. Pradhanamayum naalu pradhanapetta nirvachanangalaanu economics nu. But there are so many definitions in economics. But here we narrate only four definitions. This is because there is not a specified answer to the question what is economics. Economics എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഒരു സ്പെസിഫൈഡ് വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. This is because many economists define the term economics differently in different times. പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സാമ്പത്തിക ശാസ്ത്രത്തെ പല കാലങ്ങളിൽ പലതായി പല രീതിയിൽ നിർവചിച്ചിട്ടുണ്ട്. അതിൽ ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് ഉണ്ട്, നിയോ ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് ഉണ്ട്, മോഡേൺ എക്കോണമിസ്റ്റ് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നിർവചിച്ചിട്ടുള്ളതിൽ ക്ലാസിക്കൽ എക്കോണമിസ്റ്റായ ആഡം സ്മിത്തിൻ്റെ നിർവചനത്തെയും നിയോ ക്ലാസിക്കൽ എക്കോണമിസ്റ്റായ ആൽബർട്ട് മാസ്റ്ററിൻ്റെ ഡെഫിനേഷൻസിൻ്റെയും മോഡേൺ എക്കോണമിസ്റ്റായ ലയണൽ റോബിൻസിൻ്റെയും പ്രൊഫസർ പോൾ എ സാമുവൽസിൻ്റെയും നിർവചനങ്ങളെ എക്കണോമിക്സ് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന്
ഉത്തരമായി അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദർ ആർ ഫോർ ഇമ്പോർട്ടൻ്റ് ഡെഫിനേഷൻസ് ഓഫ് എക്കണോമിക്സ്: വെൽത്ത് ഡെഫിനേഷൻ, വെൽഫെയർ ഡെഫിനേഷൻ, സ്കേഴ്സിറ്റി ഡെഫിനേഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനേഷൻ. ആദ്യമായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് വെൽത്ത് ഡെഫിനേഷൻ, സമ്പന്ന നിർവചനം. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത് ഇൻ ഹിസ് ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1776 ഡിഫൈൻ ദി ടേം എക്കണോമിക്സ് ആസ് എ സയൻസ് ഓഫ് വെൽത്ത്. 1776 ആഡം സ്മിത്ത് പ്രസിദ്ധീകരിച്ച തന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ആൻഡ് എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽത്ത്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. ഹി എക്സ്പ്ലെയിൻ ഇറ്റ്, ദറ്റ് മീൻസ് എക്കണോമിക്സ് സ്റ്റഡിഡ് അബൌട്ട് ഹൗ ടു അക്വയർ വെൽത്ത് ആൻഡ് ഹൗ ടു സ്പെൻഡ് ഇറ്റ്. ഹൗ ടു അക്വയർ, ഏൺ ഓർ ഒബ്ടെയിൻ, എങ്ങനെ സമ്പത്ത് നേടാം, ആൻഡ് ഹൗ ടു സ്പെൻഡ് ഇറ്റ്, നേടിയ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കാം. അപ്പൊ സമ്പത്ത് എങ്ങനെ നേടാം, നേടിയ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കാം, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന ആഡം സ്മിത്ത് പറഞ്ഞു. അത് നമ്മൾക്കൊരു, അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടാകും ഇതിനെക്കുറിച്ച് എന്താണ് ഇത്രത്തോളം പഠിക്കാനുള്ളത്, സമ്പത്ത് എങ്ങനെ നേടാം, പല പ്രകാരത്തിൽ നമുക്ക് സമ്പത്ത് നേടാം, സമ്പത്ത് എങ്ങനെ ചെലവഴിക്കാം, അതും പല പ്രകാരത്തിൽ നമുക്ക് സമ്പത്ത് ചെലവഴിക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഇത്രമാത്രം പഠിക്കാൻ എന്തിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു സംശയമാണ്. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന് പലർക്കും ഭയങ്കരമായ രീതിയിൽ വരുമാനമുണ്ട്, വലിയ വലിയ ഇൻകമുണ്ട്, വലിയ വരുമാനം നേടുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ അവർ പരാജയപ്പെടും. ചിലർക്ക് തുച്ഛമായ വരുമാനമായിരിക്കും, അവർ ജീവിതത്തിൽ വിജയിക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സമ്പത്ത് നേടുന്നു എന്നത് മാത്രമല്ല, സമ്പത്ത് ചെലവഴിക്കുന്നതും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതാണ് 1776 ആഡം സ്മിത്ത് പറഞ്ഞ കാര്യമാണ്. ഇന്നും നമുക്ക് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് സമ്പത്ത് നേടുക എന്നുള്ളത് മാത്രമല്ല, നേടിയ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കുന്നു, ഇതിനെ രണ്ടിനെയും ആശ്രയിച്ചിരിക്കുന്നു ഒരു രാഷ്ട്രത്തിൻ്റെ വികസനം എന്ന് ആഡം സ്മിത്ത് പറഞ്ഞു. എങ്കിൽ ഇന്നത്തെ കാലത്ത് തന്നെ പ്രസക്തി എന്ന് പറഞ്ഞാൽ സമ്പത്ത് നേടുന്നു, നേടിയ സമ്പത്തിൻ്റെ വിനിയോഗം, ഇതിനെ രണ്ടിനെയും ആശ്രയിച്ചിരിക്കുന്നു രാഷ്ട്രത്തിൻ്റെയും വ്യക്തികളുടെയും ഉന്നമനം. അപ്പോൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് 1776 ആ കാലഘട്ടത്തിലാണ് സ്മിത്ത് പറയുന്നത് എക്കണോമിക്സ് ഈസ് ദ സയൻസ് ഓഫ് വെൽത്ത്. ദറ്റ് മീൻസ് ഇറ്റ് ഇസ് സ്റ്റഡിഡ് അബൌട്ട് ഹൗ ടു അക്വയർ വെൽത്ത് ആൻഡ് ഹൗ ടു സ്പെൻഡ് ഇറ്റ്. ദിസ് ഈസ് ദി ഫസ്റ്റ് ഡെഫിനേഷൻ ഇൻ എക്കണോമിക്സ്. സപ്പോസ് നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് വാട്ട് ഈസ് എക്കണോമിക്സ്, എക്കണോമിക്സ് എന്നാൽ എന്താണ്, വി കാൻ സിംപ്ലി സേ എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽത്ത് ബിക്കോസ് ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ആസ് എ ആൻസർ ഓഫ് ദി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എക്കണോമിക്സ്. So, we will study about wealth definition as the first definition in economics. According to Adam Smith, in his book, An Inquiry into the Nature and Causes of Wealth of Nations, published in the year 1776, defined the term economics as a science of wealth. That is, it is studied about how to acquire wealth and how to spend it. Therefore, his definition is known as wealth definition. This is the first definition in economics. Then, second definition of economics is welfare definition. According to Alfred Marshall, in his book, Principles of Economics, published in the year 1890, defined the term economics as a science of welfare. But according to Alfred Marshall is a neoclassical economist. He published a book in the year 1890. In this book, Alfred Marshall defined the term economics as a science of welfare. According to Marshall, economics is not only a science of wealth, but also it is a science of welfare. According to him, Economics is the study of mankind in the ordinary business life. Alfred Marshall പറയുന്നു
എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാധാരണ ജീവിതഗതികളെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ അക്കോയിങ് ആൽഫ്രഡ് മാർഷൽ, എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ഓർഡിനറി ബിസിനസ് ലൈഫ്. ഇൻ അവർ ഓർഡിനറി ബിസിനസ് ലൈഫ് വെൽത്ത് പ്രോസസ് ഓൺലി എ പാർട്ട്, ദി മോർ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഈസ് ദി സ്റ്റഡി ഓഫ് മാൻ. ദറ്റ് മീൻസ് ദി മോർ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഈസ് വെൽഫെയർ. According to Alfred Marshall, in his book Principles of Economics, published in the year 1890, defined the term economics as a science of welfare. That is, economics is a study of mankind in the ordinary business life. So, it is only a one-sided study of wealth. On the other hand, more important side, a study of man. A study of mankind. So, his definition is known as welfare definition. Let's say, second definitions of economics. If somebody asks us, what is economics? We can simply say, economics is a science of welfare. Because this definition is brought up by neoclassical economist Alfred Marshall. His definition was also accepted as the answer of the question, what is economics? That is the second definition of economics, welfare definition. Economics is the study of mankind in the ordinary business life. Economics എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാധാരണ ജീവിതഗതികളെ കുറിച്ച് പഠിക്കുന്നു. ഒരു മനുഷ്യന്റെ സാധാരണ ജീവിതഗതിയിൽ സമ്പത്തിന് ഭാഗികമായിട്ടുള്ള സ്ഥാനമേ ഉള്ളൂ. നമുക്ക് ക്ഷേമത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ഉപാധി മാത്രമാണ് സമ്പത്ത്. സോ എക്കണോമിക്സ് ഇസ് ദി സ്റ്റഡി ഓഫ് മാൻ, നോട്ട് എക്കണോമിക്സ് ഇസ് ദി സ്റ്റഡി ഓഫ് വെൽത്ത് അക്കോർഡിംഗ് ടു ആൽഫ്രഡ് മാർഷൽ. സോ ഹിസ് ഡെഫിനിഷൻ ഈസ് നോൺ ആസ് വെൽഫെയർ ഡെഫിനിഷൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു, ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷൻ, ആൽഫ്രഡ് മാർഷലിൻ്റെ വെൽഫെയർ ഡെഫിനിഷൻ. ഇനി ദി തേർഡ് ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ദൗർലഭ്യ നഗരം. അക്കോർഡിംഗ് ടു ലയണൽ റോബിൻസ്, ഇൻ ഹിസ് ബുക്ക് ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്, പബ്ലിഷ്ഡ് ഇൻ ഇയർ 1932, 1932 ലയണൽ റോബിൻസ് മോഡേൺ എക്കണോമിസ്റ്റ് ആണ്, അദ്ദേഹം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ആ പുസ്തകത്തിൻ്റെ പേരാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. നേച്ചർ, സ്വഭാവം, സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സ്വഭാവവും പ്രാധാന്യവും എന്ന് പറയുന്നൊരു പുസ്തകം 1932 ലയണൽ റോബിൻസ് പ്രസിദ്ധീകരിച്ചു. ഇൻ ദിസ് ബുക്ക് ഹി ഡിഫൈൻഡ് ദി ടേം എക്കണോമിക്സ് ആസ് എ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. ഈ പുസ്തകത്തിൽ ലയണൽ റോബിൻസ് പറയുന്നു, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സ്കേഴ്സിറ്റിയെക്കുറിച്ചും ചോയ്സിനെക്കുറിച്ചുമുള്ള പഠനമാണ്, ദൗർലഭ്യത്തെക്കുറിച്ചും തിരഞ്ഞെടുക്കലിനെക്കുറിച്ചുമുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ലയണൽ റോബിൻസ് അദ്ദേഹത്തിൻ്റെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സിൽ പറയും. അപ്പോൾ അക്കോർഡിംഗ് ടു ലയണൽ റോബിൻസ്, ഇൻ ഹിസ് ബുക്ക് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്, പബ്ലിഷ്ഡ് ഇൻ ഇയർ 1932, ഡിഫൈൻ ദി ടേം എക്കണോമിക്സ് ആസ് എ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. ദാറ്റ് ഈസ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മീൻസ് ആർ സ്കേഴ്സ്, ആൻഡ് സ്കേഴ്സ് മീൻസ് ആസ് ആൾട്ടർനേറ്റീവ് യൂസസ്. Therefore, we must make a choice which wants are to be satisfied first. Therefore, his definition is known as scarcity definition. But wants are unlimited. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അനന്തമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് കുറച്ച് കാര്യം ആദ്യം വളരെ കുറച്ച് ചുവായിട്ടുള്ള കാര്യങ്ങളെ ആവശ്യമായിട്ടുള്ളൂ. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അടുത്തതിനെക്കുറിച്ച് ആവശ്യമില്ല, അത് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അടുത്തതിനെക്കുറിച്ച് ആവശ്യമില്ല. അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് ഒരിക്കലും പരിമിതിയില്ല, അതിങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ലയണൽ റോബിൻസ് പറഞ്ഞത് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ആവശ്യങ്ങൾ അനന്തമാണ്. ബട്ട് മീൻസ് ദി റിസോഴ്സസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ സാറ്റിസ്ഫൈങ് അവർ വാണ്ട്സ്, നമ്മളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വിഭവങ്ങളെയാണ് മീൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യങ്ങൾ അനന്തമാണ്, നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മുടെയിലുള്ള വിഭവങ്ങൾ പരിമിതവും. ഓക്കെ, ആവശ്യങ്ങൾ അനന്തമായിക്കോട്ടെ, വിഭവങ്ങൾ പരിമിതമായിക്കോട്ടെ, പക്ഷേ ഈ പരിമിതമായ വിഭവങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, ആൾട്ടർനേറ്റീവ് യൂസിംഗ് കപ്പാസിറ്റി ഉണ്ട്. ആൾട്ടർനേറ്റീവ് യൂസിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ
നമ്മളുടെ അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും വിനിയോഗിക്കപ്പെടുവാനുള്ള കഴിവ് ഈ വിഭവങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മുടെ 10 രൂപയുണ്ട്. ആ സമയത്ത് നമുക്ക് 4 ഐറ്റം സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നു. 10 രൂപ കൊടുത്താൽ ഏതെങ്കിലും 1 ഐറ്റമേ കിട്ടത്തുള്ളൂ എങ്കിൽ പ്രശ്നമില്ല, നമ്മൾ 10 രൂപ കൊടുത്ത് ആ ഐറ്റവും വാങ്ങിപ്പോകും. പക്ഷേ 10 രൂപ കൊടുത്താൽ നമുക്കാവശ്യമുള്ള 4 ഏതും വാങ്ങിക്കും. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും, ഇതിലേത് വാങ്ങണം. അതുകൊണ്ടാണ് ലയണൽ റോബിൻസ് പറഞ്ഞത്, എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. അപ്പൊ നമുക്ക് ആ ഡെഫിനിഷൻ, അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഒന്ന് സമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് മാൻ. അത് ഡെഫിനിഷൻ ഒന്ന് സമറൈസ് ചെയ്യുമ്പോൾ, വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മീൻസ് ആർ സ്കേഴ്സ്, ആൻഡ് ദി സ്കേഴ്സ് മീൻസ് ഹാസ് ആൾട്ടർനേറ്റീവ് യൂസിംഗ് കപ്പാസിറ്റി. ദെയർഫോർ വി മസ്റ്റ് മേക്ക് എ ചോയ്സ് വിച്ച് വാണ്ട്സ് ആർ ടു ബി സാറ്റിസ്ഫൈഡ് ഫസ്റ്റ്. ദെയർഫോർ ഹിസ് ഡെഫിനിഷൻ ഈസ് നോൺ ആസ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർവചനത്തെ പറയുന്നു സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നു. അവിടെ നമ്മളോട് ആരോടെങ്കിലും ചോദിക്കുകയാണ് വാട്ട് ഈസ് എക്കണോമിക്സ്, നമുക്ക് പറയാം എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. അപ്പോൾ എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽത്ത്, അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽഫെയർ, അതും ശരിയാണ്. എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്, അതും ശരിയാണ്. കാരണം ഈ ഡെഫിനേഷനുകളെ എക്കണോമിക്സ് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായി അംഗീകരിച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു എക്കണോമിക്സിൽ ഒരുപാട് നിർവചനങ്ങളുണ്ട്. അതിൽ ഡെഫിനേഷൻസ് ടു എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 4 നിർവചനങ്ങൾ പഠിക്കാനുള്ള കാരണം അതാണ്. കാരണം എക്കണോമിക്സ് എന്നാൽ എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഈ 4 നിർവചനത്തിൽ ഏത് നിർവചനം പറഞ്ഞാലും അതിന് ഉത്തരമാണ്. 4 കാലഘട്ടങ്ങളിൽ 4 സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സാമ്പത്തിക ശാസ്ത്രത്തെ 4 രീതിയിൽ നിർവചിച്ചിരിക്കുന്നു. കാൽപ്പനിക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആഡം സ്മിത്ത് പറഞ്ഞു എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. മധ്യകാലഘട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആൽബർട്ട് മാർഷൽ പറഞ്ഞു മനുഷ്യന്റെ ക്ഷേമത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. ഇപ്പോൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ലയണൽ റോബിൻസ് പറയുന്നു മനുഷ്യന്റെ ദൗർലഭ്യത്തെ കുറിച്ചും തെരഞ്ഞെടുക്കലിനെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന്. ഇനി നമുക്ക് അവിടുന്ന് പഠിക്കാനുള്ളത് ഒരു ഡെഫിനേഷനോട് ഉണ്ട്, 4 ഡെഫിനേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഗ്രോത്ത് ഡെഫിനേഷൻ ബൈ പ്രൊഫസർ പോൾ എ സാമുവൽസൺ. ഇനി അക്കോർഡിംഗ് പ്രൊഫസർ പോൾ എ സാമുവൽസൺ ഇൻ ഹിസ് ബുക്ക് എക്കണോമിക്സ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1964 1964 പ്രൊഫസർ പോൾ എ സാമുവൽസൺ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു എക്കണോമിക്സ്. ആ പുസ്തകത്തിന്റെ പേരാണ് എക്കണോമിക്സ്. ഇൻ ദിസ് ബുക്ക് ഹി ഡിഫൈൻഡ് ദി ടേം എക്കണോമിക്സ് ആസ് എ സയൻസ് ഓഫ് ഗ്രോത്ത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ ആഡം സ്മിത്ത് പറഞ്ഞു സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം. അതുകൊണ്ട് വാട്ട് ഈസ് എക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് ഗ്രോത്ത്. അതിന് ന്യായീകരണം അദ്ദേഹം പറഞ്ഞു എങ്ങനെ സമ്പത്ത് നേടാം, ഹൗ ടു അക്വയർ വെൽത്ത് ആൻഡ് ഹൗ ടു സ്പെൻഡ് ഇറ്റ്. ആൽബർട്ട് മാർഷൽ പറഞ്ഞു അല്ലല്ല, മനുഷ്യന്റെ ക്ഷേമത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. അതായത് മനുഷ്യന്റെ ക്ഷേമത്തിലേക്ക് എത്തുവാനുള്ള ഒരു ഉപാധി മാത്രമാണ് സമ്പത്ത്. അതുകൊണ്ട് എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽഫെയർ. തൊട്ടുപുറകെ 1932 ലയണൽ റോബിൻസ് പറയുന്നു എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ അനന്തമാണ്, വിഭവങ്ങൾ പരിമിതമാണ്. പരിമിതമായ വിഭവങ്ങൾക്ക് അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനെ വേണമെങ്കിലും തൃപ്തിപ്പെടുത്തുവാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു തിരഞ്ഞെടുക്കലിന് നിർബന്ധിക്കും. ഇതാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ലയണൽ റോബിൻസ് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ 3 നിർവചനങ്ങളെയും എക്കണോമിക്സ് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ പറഞ്ഞു. തൊട്ടടുത്തല്ല പ്രൊഫസർ പോൾ എ സാമുവൽസൺ 1964 തന്റെ പുസ്തകമായ എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വെൽത്തിനെ കുറിച്ചുള്ള പഠനമല്ല, ക്ഷേമത്തെക്കുറിച്ച് മാത്രമുള്ളതല്ല, സ്കേഴ്സിറ്റിയെക്കുറിച്ചും ചോയ്സിനെ കുറിച്ചുള്ള പഠനമല്ല, പിന്നെയും ഗ്രോത്തിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ക്ഷേമത്തിലേക്ക് എത്താനുള്ള ഒരു ഉപാധിയാണ് സമ്പത്ത്, വെൽത്തും വെൽഫെയറും വെച്ചും. ഇനി ഒരു പ്രായോഗികതയാണ് ലയണൽ റോബിൻസ് പറഞ്ഞ ആവശ്യങ്ങൾ അനന്തമാണ്, വിഭവങ്ങൾ പരിമിതമാണ്, അതെങ്ങനെ ഉപയോഗിക്കും? അവസാനം പറഞ്ഞു ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗ്രോത്താണ്, വളർച്ചയാണ്. അപ്പോൾ ഗ്രോത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പ്രൊഫസർ പോൾ എ സാമുവൽസൺ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഗ്രോത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്. എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ച് പഠിക്കുന്നു? ഹൗ മെൻ ആൻഡ് എ സൊസൈറ്റി ചൂസ്
വിത്ത് ഓർ വിത്തൗട്ട് യൂസ് ഓഫ് മണി ടു എംപ്ലോയ് സ്കേഴ്സ് റിസോഴ്സസ് വിച്ച് കുഡ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ് ടു പ്രൊഡ്യൂസ് വേരിയസ് കമോഡിറ്റീസ് ഓവർ ടൈം ആൻഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദം ഫോർ കൺസംപ്ഷൻ നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ എമംഗ് വേരിയസ് സെക്ഷൻസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് സൊസൈറ്റി. അപ്പോൾ സാമൂഹ്യം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ നിർവചനം മൂക്കെ തൊടാൻ വേണ്ടി ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മൂക്കെ തൊടുന്നതിന് തുല്യമായിട്ടുള്ളതാണ്. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. പണം കൊടുത്തോ പണം കൊടുക്കാതെയോ പരിമിതമായ ഉൽപ്പാദന ഘടകങ്ങളെ സമാഹരിച്ച് വിവിധ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഉപഭോഗത്തിന് വേണ്ടി എങ്ങനെ വിതരണം ചെയ്യുന്നു, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പ്രൊഫസർ പോൾ എ സാമുവൽസൺ. അപ്പോൾ നമുക്ക് ആ നിർവചനത്തെ ആ കോമായ കോമയ്ക്ക് അകത്ത് നിർത്തിക്കൊണ്ട് നോക്കാം. അദ്ദേഹം പറയുന്നു, എക്കണോമിക്സ് ഇസ് ദി സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദി യൂസ് ഓഫ് മണി. എങ്ങനെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം തിരഞ്ഞെടുക്കും? ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, പണം കൊടുത്തും തിരഞ്ഞെടുക്കാം, പണം കൊടുക്കാതെയും തിരഞ്ഞെടുക്കാം. അപ്പോൾ സാമൂഹ്യം പറഞ്ഞു, എങ്ങനെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ വിഭവങ്ങൾ തിരഞ്ഞെടുക്കും? വിഭവങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സ്കേഴ്സ് ആണ്. അപ്പോൾ ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദി യൂസ് ഓഫ് മണി ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് പരിമിതമായ ഉൽപ്പാദന ഘടകങ്ങളെ പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ തിരഞ്ഞെടുക്കും? ഇനി പരിമിതമായ ഉൽപ്പാദന ഘടകങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, വിച്ച് കുഡ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. അപ്പോൾ അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിവുള്ള പരിമിതമായ ഉൽപ്പാദന ഘടകങ്ങളെ പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ സമാഹരിക്കും? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഭവങ്ങൾ സമാഹരിക്കുന്നത്? ടു പ്രൊഡ്യൂസ് വേരിയസ് കമോഡിറ്റീസ് ഓവർ ടൈം, വിവിധ കാലങ്ങളിൽ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നുകൂടെ നോക്കിയാലോ, വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റിയുള്ള പരിമിതമായ ഉൽപ്പാദന ഘടകങ്ങളെ പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ ഉപയോഗപ്പെടുത്തും? ഇനി വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്കത് ഗോഡൌണിൽ വെച്ചിരുന്നാൽ മതിയോ? പോരാ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാം. ആൻഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദം ഫോർ കൺസംപ്ഷൻ നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങൾ ഇപ്പോഴും പിന്നെയും, നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ, ഇപ്പോഴും പിന്നെയും ഉപഭോഗത്തിന് വേണ്ടി എങ്ങനെ വിതരണം ചെയ്യപ്പെടണം? ആരുടെ ഇടയിൽ? എമംഗ് വേരിയസ് സെക്ഷൻസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് സൊസൈറ്റി. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ വിവിധ സമൂഹങ്ങൾക്കിടയിൽ ഇപ്പോഴും പിന്നെയും ഉപഭോഗത്തിന് വേണ്ടി വിതരണം ചെയ്യപ്പെടാൻ വേണ്ടി വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റിയുള്ള പരിമിതമായ ഉൽപ്പാദന ഘടകങ്ങളെ പണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുക്കാതെ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ സമാഹരിക്കും, എങ്ങനെ അലോക്കേറ്റ് ചെയ്യും? ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പ്രൊഫസർ പോൾ എ സാമുവൽസൺ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് നിർവചനത്തെ വിളിക്കുന്ന പേരാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. അപ്പോൾ അത് നിർവചനമാണ്, അദ്ദേഹം ഒരു നേരെ അങ്ങ് പറയാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ വളച്ചു തിരിച്ച് പറഞ്ഞാലും നിർവചനമായതൊന്നും നമുക്ക് ആ രീതിയിൽ തന്നെ അത് പഠിച്ചേ ഒന്നു നോക്കാം. എക്കണോമിക്സ് ഇസ് ദി സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദി യൂസ് ഓഫ് മണി ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് വിച്ച് കുഡ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ് ടു പ്രൊഡ്യൂസ് വേരിയസ് കമോഡിറ്റീസ് ഓവർ ടൈം ആൻഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദം ഫോർ കൺസംപ്ഷൻ നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ എമംഗ് വേരിയസ് സെക്ഷൻസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് സൊസൈറ്റി. സോ ഹിസ് ഡെഫിനേഷൻ ഈസ് നോൺ ആസ് ഗ്രോത്ത് ഡെഫിനേഷൻ. അപ്പോൾ വാട്ട് ഈസ് എക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽത്ത്, എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽഫെയർ, എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്, എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് ഗ്രോത്ത്. സോ ദീസ് ഫോർ ഡെഫിനിഷൻസ് ആർ കൺസിഡർ ആസ് ദി ആൻസർ ടു ദി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ ഈ നാല് നിർവചനങ്ങളെ അംഗീകരിച്ചു. അപ്പം നമ്മൾ പറഞ്ഞത് ഇത് വിട്ടുപോയത് ആദ്യം പറഞ്ഞത് എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് ആണ്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എങ്ങനെയുണ്ടായി? എക്കണോമിക്സിൻ്റെ പിതാവായി. പിന്നെ അടുത്ത വേണമെങ്കിൽ നമുക്ക് പറയാം വാട്ട് ഈസ് എക്കണോമിക്സ്, എക്കണോമിക്സ് എന്നാൽ എന്ത്? നമുക്ക് പറയാം ദർ ഈസ് നോട്ട് എ സ്പെസിഫൈഡ് ആൻസർ. എക്കണോമിക്സ് എന്നാൽ എന്ത് വ്യക്തമായ ഒരു ഉത്തരവില്ല. ബൈ വേരിയസ് എക്കണോമിക്സ് ഡിഫൈൻ ദ ടൈം എക്കണോമിക്സ് ഡിഫറൻറ്റ്ലി ഇൻ ഡിഫറൻറ്റ് ടൈംസ്.
പല കാലഘട്ടങ്ങളിൽ പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സാമ്പത്തിക ശാസ്ത്രത്തെ പല രീതിയിൽ നിർവചിച്ചിരിക്കുന്നു. യമംഗം, ദ ഡെഫിനിഷൻ ഓഫ് ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് ആഡം സ്മിത്ത്, ഡെഫിനിഷൻ ഓഫ് ന്യൂ ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് ആൽബർട്ട് മാർഷൽ, ഡെഫിനിഷൻ ഓഫ് മോഡേൺ എക്കോണമിസ്റ്റ് ലാണോ റോബിൻസ് ആൻഡ് പ്രൊഫസർ പോൾ എ സാമുവൽസൺ വേർ ജനറലി അക്സെപ്റ്റഡ് ആസ് ദി ആൻസർ ഓഫ് ദി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എക്കണോമിക്സ്. സോ വി വിൽ സ്റ്റഡി അബൌട്ട് ദീസ് ഫോർ ഡെഫിനിഷൻസ്: വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻസ്.